നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി. AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരും അധ്യാപകരും തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മുന്നിൽ കൂട്ടധർണ നടത്തി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായി നൽകുക, പെൻഷൻ പ്രായം 60 ഉയർത്തുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. NTU സംസ്ഥാന പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KK ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് AC കൃഷ്ണൻ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, KP അച്യുതൻ, AK സതീശൻ തുടങ്ങിയവരും സംസാരിച്ചു. AIYF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. രാജ്യത്ത് RSS സംഘപരിവാർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദലിത് പീഡനങ്ങളിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചതെന്ന് AIYF പ്രവർത്തകർ പറഞ്ഞു. AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ്, സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സർക്കാർ ജീവനക്കാരും അധ്യാപകരും തൃശൂർ കളക്ടറേറ്റ് മുന്നിൽ കൂട്ടധർണ നടത്തി. ഇന്ത്യ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, വിലക്കയറ്റം ഇന്ത്യ രാജ്യത്തിന്റെ അകത്തുള്ള വിലക്കയറ്റം നാൾക്ക് നാൾ സാധാരണ നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ വേഗതയിൽ കുതിച്ചു വരികയാണ്. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PFRDA നിയമം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധനാ നടപടികൾ ത്വരിതപ്പെടുത്തുക, നിശ്ചിതകാല തൊഴിൽ ഏർപ്പെടുത്തിയ കേന്ദ്ര വിജ്ഞാപനം പിൻവലിക്കുക, സംസ്ഥാനത്തിന് ദ്രോഹകരമായ 15 ധനകാര്യ കമ്മീഷന്റെ നിലപാടുകൾ തിരുത്തുക, വിലക്കയറ്റം സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, ഇന്ധനവില വർധന പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. VV ശശി അധ്യക്ഷനായിരുന്നു. NGO യൂണിയൻ സംസ്ഥാന ട്രഷറർ CK ദിനേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി KL ജോസ്, KM അജിത് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം അർഹരായ കുടുംബിനികൾക്ക് ചന്ദ്രാപ്പനി ആലേക്കാരൻ ഗ്യാസ് ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി. ചന്ദ്രാപ്പനിയിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വല്ലാതെ കൂടി വരുന്നു എന്നുള്ളത് കുറയ്ക്കുക, വിറക് സംരക്ഷിക്കുക, വനം സംരക്ഷിക്കുക, ദെൻ പ്രകൃതി സംരക്ഷിക്കുക, ഓക്സിജന്റെ അളവ് കൂട്ടുക എന്നതുൾപ്പെടെ നമ്മുടെ വലിയ ലക്ഷ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാലും ഗ്യാസ്, ആദ്യകാലത്ത് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ, പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഒക്കെ സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന വിഷമമെന്നറിയോ? ആദ്യം വിചാരിച്ചിരുന്നത് പൊട്ടിത്തെറിക്കുമെന്നാണ് അല്ലേ? പൊട്ടിത്തെറിക്കൽ അവസാനം പൊട്ടിത്തെറിക്കും, എന്നാലും പൊട്ടിത്തെറിക്കേണ്ട ചിലപ്പോയിരിക്കും അല്ലേ? എന്നാലും ആളുകളുടെ വിചാരം ഗ്യാസ് വെച്ച ഭയങ്കര വിഷം പിടിച്ച, ഇപ്പൊ സ്ത്രീകളൊക്കെ ഗ്യാസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ വേണ്ട ചെറിയ ശ്രദ്ധ പോലും എടുക്കുന്നില്ല എന്നുള്ള അഭിപ്രായം തുടങ്ങിയിട്ടിരിക്കും. വേണ്ട ഒരു ചെറിയ ശ്രദ്ധ ഉണ്ടല്ലോ, പോലും എടുക്കാതെ വേണമെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. പ്രഷർ കുക്കർ അതുപോലെയാണ്. അപ്പൊ നമ്മൾ പുതിയ പുതിയ ലോകത്തേക്ക് കടക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കുന്ന പോലെ നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മുടെ വീട്ടിലേക്ക് ഉൾപ്പെടെ ഗ്യാസ് കിട്ടുന്ന സംവിധാനം വരികയാണ്. കുറച്ചുകൂടെ ഉയർന്നത് പെട്രോൾ അടിക്കുന്ന പോലെ നമുക്ക് ഗ്യാസ് കുറ്റി അവിടെ കൊടുക്കുക, അപ്പം തന്നെ ഫില്ല് ചെയ്യുക, വീട്ടിൽ കൊണ്ടുപോവുക, നിറയ്ക്കുക, ഈ ഉപയോഗം ഇത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അത്തരം പുതിയ സംവിധാനത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മളിപ്പോൾ ഗ്യാസ് ഫ്രീ ഒന്നും ഇല്ല കേട്ടോ അല്ലേ? എന്താ ഫ്രീ ഉള്ളൂ? കണക്ഷനേ ഫ്രീ ഉള്ളൂ. 2700 രൂപ ഫ്രീ ആദ്യം വരികയാണ്. ഉപയോഗിക്കുക, ലഭിക്കാത്തവർക്ക് കിട്ടാത്തവർക്ക് കണക്ഷൻ എടുക്കുന്നതിലേക്ക് ഒക്കെ നമുക്ക് സഹായമാണ്, സംശയമില്ല. ആ സഹായം നമുക്ക് ലഭ്യമാക്കുമ്പോൾ അത് പരമാവധി ഈ പറയുന്ന പ്രയോറിറ്റിയിലുള്ള 4 തട്ടിലുള്ള ആളുകൾ അവർക്കതിൻ്റെ പ്രയോജനം ലഭിക്കട്ടെ എന്നാണ് എനിക്ക് ആശ. ചില സ്ഥലങ്ങളിലെങ്കിലും
വേറെ ചില രൂപത്തിലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയും ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും മന്ത്രിമാർ എം എൽ എമാർ എല്ലാവരുടെയും പണം എന്ന് പറയുന്നത് നമ്മുടെ ടാക്സാണ്, നമ്മുടെ ശമ്പളം, നമ്മുടെ ഇത് കിട്ടുന്നതാണ്. അത്യധികമായി ജനങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. തീർച്ചയായും നമുക്ക് ആ ഫണ്ട് ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെടുക എന്നുള്ളതും പ്രധാനമാണ്. ഹരിദാസ് ആലേക്കാരൻ അധ്യക്ഷത വഹിച്ചു. എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് അംഗം അബ്ദുൽ ജലീൽ, സി ഉണ്ണികൃഷ്ണൻ, കെ സി ദേവൻ, ഉദയശങ്കർ തുടങ്ങിയവരും സംസാരിച്ചു. അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പുല്ലൂറ്റുപാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. വി ആർ സുനിൽകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭൂവുടമകളുടെ യോഗത്തിൽ സ്ഥലമെടുപ്പ് സംബന്ധിച്ച് ധാരണയായി. 300 മീറ്റർ നീളവും 11.5 മീറ്റർ വീതിയുമുള്ള പാലം പഴയ പാലത്തിന് 1 മീറ്റർ മാറിയാണ് നിർമ്മിക്കുന്നത്. പുല്ലൂറ്റ് ലോകമലേശ്വരം വില്ലേജുകളിലായി പുറമ്പോക്ക് ഭൂമിക്ക് പുറമെ 106 സെന്റ് സ്ഥലമാണ് പാലം നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത്. സ്ഥലം വിട്ടു നൽകുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്ന അധികൃതർ യോഗത്തിൽ ഉറപ്പു നൽകി. സ്ഥലം ഏറ്റെടുക്കുന്ന മുറയ്ക്ക് പാലം നിർമ്മാണം ആരംഭിക്കും. ദളിത് ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഭരണകൂടം ജാഗരൂകരാകണമെന്നാവശ്യപ്പെട്ട് അരുതരുത് കൊല്ലരുത് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ പ്രതിഷേധ സംഗമം നടത്തി. നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് സി പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. സംഗമം ഉന്നോവ കത്വ ഇരകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മഹല്ല് പ്രസിഡന്റ് ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് അധ്യക്ഷത വഹിച്ചു. ജുമാ നമസ്കാരത്തിന് ശേഷം സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ദളിത് ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് 6000 പേർ ഒപ്പിട്ട ഭീമ ഹർജി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും. സംഗമത്തിൽ മഹല്ല് സെക്രട്ടറി എ എസ് അബ്ദുൽ ഖയ്യും, ഇമാം സൈഫുദ്ദീൻ അൽ കാസിമി, അസിസ്റ്റന്റ് ഇമാം ഷാനവാസ് കാസ്മി എന്നിവരും സംസാരിച്ചു. ഇനി പോലീസിനെ മാത്രമല്ല പോലീസ് ജീപ്പിനെയും പേടിക്കണം. ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി പോലീസ് ജീപ്പുകളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സി ഐയും എസ് ഐയും ഉപയോഗിക്കുന്ന ജീപ്പുകളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ക്രമസമാധാന പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങളിലെ പോലീസ് വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചതുവഴി തീരദേശ മേഖലകളിലും മറ്റും പട്രോളിംഗ് നടത്തുന്നതിന് പുറമെ സാമൂഹ്യ വിരുദ്ധരുടെ മേലുള്ള നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമാകും. നിലവിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചത്. വാഹന പരിശോധന നടത്തുന്ന സമയത്തും ഇത് ഏറെ ഉപകരിക്കും. കൈകാണിച്ച് നിർത്താതെ പോകുന്ന വാഹനങ്ങളുടെ നമ്പർ സഹിതം ഇതിൽ റെക്കോർഡ് ചെയ്യുവാൻ കഴിയും. ഇടവേള.